ഹായ്, അസ്സലാമു അലൈക്കും. ഞാൻ ഡോക്ടർ ഷെരീഫാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു അസുഖമായിട്ടുള്ള തക്കാളിപ്പൊട്ടിനെ പറ്റിയിട്ടാണ്. തക്കാളിപ്പൊട്ടി അഥവാ HFMD എന്നാണ് പറയുന്നത്. HFMD എന്ന ഹാൻഡ് ഫൂട്ട് മൗത്ത് ഡിസീസാണ്. കയ്യിലും കാലിലും വായയിലുമാണ് എന്താണ് കുട്ടികൾക്ക് പൊട്ടി പോലെ പൊങ്ങി വരുന്ന കുമിളവായിട്ടുണ്ടാകുന്ന ഒരു അസുഖമാണ് ഈ തക്കാളിപ്പൊട്ടി എന്ന് പറയുന്നത്. ഓക്കെ, തക്കാളി പോലെ തന്നെ കളർ ഉണ്ടാവും, ചെറിയ റെഡ് കളറായിട്ട് റാഷ് കാണാം, എന്നാലും അത് പൊട്ടി പോലെ ചെറിയ കുമിള ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് പിന്നെ തക്കാളിപ്പൊട്ടി എന്ന് പറയുന്നത്. അത്ര വലിയ ഡേഞ്ചർ ഒന്നല്ലാത്തൊരു അസുഖം തന്നെയാണ് ഈ തക്കാളിപ്പൊട്ടി എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മൾ ഇംഗ്ലീഷിൽ കോക്സാക്കി വൈറസ് ആ കാറ്റഗറിയിൽ വരുന്ന വൈറസാണ്. കോക്സാക്കി വൈറസ് A6 ആണ് ഇതുണ്ടാക്കുന്നത്. A16 A71 എന്തുണ്ടാക്കുന്നുണ്ട്, ഈ തക്കാളിപ്പൊട്ടി എന്ന അസുഖം ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ഇത് നമ്മൾ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ 3 മുതൽ 6 ദിവസം കഴിയുമ്പോഴാണ് പുതിയ സിംറ്റംസ് കണ്ടുവരുന്നത്. അതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 3 മുതൽ 6 ദിവസം വരെയാണ്. എന്നിരുന്നാലും അത് ഒന്നര മാസം വരെ അത് മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ, അഥവാ വായിലൂടെ സലൈവിലൂടെയോ അല്ലെങ്കിൽ മലത്തിലൂടെയൊക്കെ അതൊരു 1.5 മാസം വരെ അത് മറ്റുള്ള ആളുകൾക്ക് പരക്കാൻ നല്ല ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ മറ്റുള്ള ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ കുട്ടീനൊക്കെ സ്കൂളിൽ വിടുന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇത് പൊതുവേ പരക്കുന്നത് സ്കൂളിലെ കുട്ടികൾ, ഡേ കെയർ സെൻറ്റേഴ്സ്, അതേപോലെ തന്നെ ക്യാമ്പുകളിലൊക്കെ പങ്കെടുക്കുമ്പോഴൊക്കെയാണ് പൊതുവേ ഈ പകരം പെട്ടെന്ന് ഈ തക്കാളിപ്പൊട്ടി മറ്റുള്ള കുട്ടികളിലേക്ക് പരക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് മാക്സിമം നമ്മൾ ഇങ്ങനെയുള്ള ഡേ കെയർ സെൻറ്റേഴ്സിലെ കുട്ടികളെ നമ്മൾ നിർത്തുമ്പോൾ നല്ല ശ്രദ്ധിക്കണം. ഇത് കുട്ടികൾ ഒരു കുട്ടിക്ക് വന്നു കഴിഞ്ഞാൽ മാക്സിമം നമ്മൾ ആ കുട്ടിയെ നമ്മൾ സ്കൂളിലോട്ട് അയക്കാതിരിക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ സിംറ്റംസ് അതായത് പനി ഉണ്ടാവാം, ഒരു ക്ഷീണം വരാം, അതേപോലെ തന്നെ ഭക്ഷണത്തിനോടുള്ള ഒരു വെറുപ്പ് വരാം, അതേപോലെ തന്നെ നമ്മളെ ശരീരത്തിൽ മൊത്തം ഈ കുമിള പോലെ പൊങ്ങി വരുന്ന, മൊത്തം വരുന്നില്ല, കൈൻ്റെ കയ്യിൽ കാലിൽ അതേപോലെ വായയിലും മുഖത്തൊക്കെ താടൻ്റെ കുറച്ച് താഴെ ഭാഗത്തൊക്കെ ആയിട്ട് കുമിള പോലെ നമുക്ക് പൊങ്ങി വരുന്നത് കാണാൻ പറ്റും. ഇതുപോലെ തന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾ ചൊറിച്ചിൽ സ്റ്റാർട്ട് ചെയ്യും. ഇതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ചൊറിച്ചിൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ് എന്തായിരിക്കും, ഈ ചൊറിച്ചിൽ നമ്മൾ ശരീരത്തിൽ മൊത്തം ലോഷൻ തേച്ച് കൊടുക്കുക, ചൊറിച്ചിലിന് മരുന്ന് കൊടുക്കുക, പനിക്ക് നമുക്ക് പാരസെറ്റമോള്, വേദനയ്ക്ക് ഉണ്ടാവാം, അപ്പോൾ വേദനയ്ക്ക് നമ്മൾ പാരസെറ്റമോൾ സിറപ്പ് മാത്രം കൊടുത്താൽ മതി. പ്രത്യേകിച്ച് ആൻറ്റിബയോട്ടിക്കും കാര്യങ്ങളൊന്നും ഒന്നും ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ ഒരു 7 മുതൽ 10 ദിവസം ആകുമ്പോഴേക്ക് താനേ മാറി പോകുന്ന ഒരു അസുഖമാണ് തക്കാളിപ്പൊട്ടി എന്ന് പറയുന്നത്. പക്ഷേ വളരെ റെയറായിട്ട് 0.03% അതിനെ കോംപ്ലിക്കേഷനിലോട്ട് പോകാറുണ്ട് എന്നാണ് പറയുന്നത്. തലച്ചോറിലോട്ടൊക്കെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ നമ്മളുടെ എൻസിഫലൈറ്റിസ്, മെനിഞ്ചൈറ്റിസ് പോലെയുള്ള സ്റ്റേജിലോട്ട് വരാറുണ്ട്. വളരെ റെയറാണ്. എന്നാലും നമ്മളെ കുട്ടികൾക്ക് അത് വരുന്നില്ല, നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ തക്കാളിപ്പൊട്ടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. മാക്സിമം നിങ്ങൾ ഇപ്പോൾ കുട്ടികൾക്ക് വന്നാൽ അത് മാക്സിമം നല്ല രീതിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്. താങ്ക് യു. അസ്സലാമു അലൈക്കും.